ഞാൻ നിൽക്കുന്നത് ഒരു വീടിൻ്റെ ഒന്നാം നിലയിലാണ്. എന്ന് വെച്ചാൽ അപ്സ്റ്റെയറിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിന് ഈ രണ്ടാം നില, ഈ ഒന്നാം നിലയിലേക്ക് വരെ ഇവിടെ വെള്ളവും ചളിയും കുമിഞ്ഞു കൂടിയിട്ടുണ്ട് എന്നാണ്. ഇവിടെ വീട്ടിലെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇവിടെയൊക്കെ ആകെ താറുമാറായി, എല്ലാം താറുമാറായിട്ട് പോയ ഒരവസ്ഥ നമുക്ക് ശരിക്കും കാണാൻ സാധിക്കും. കോണിയുടെ മുകളിലും കോണിക്കൂട്ടിലുമൊക്കെ വെള്ളം ചളി വന്നടിഞ്ഞു. പക്ഷെ മുകളിൽ അല്പം കുറവുണ്ട്, എങ്കിൽ പോലും ചളിയാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത്. എങ്ങനെ എങ്ങനെ ഇവിടെ നിഖിലിനത് കാണാൻ സാധിക്കില്ലെങ്കിൽ നിഖിൽ ആ റെക്കോർഡ് തുടരുക, ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കാം. ഇപ്പം നിലവിൽ ഇപ്പോൾ ഈ പതിപ്പുകളൊക്കെ ഉണ്ടല്ലേ, പതിപ്പ് വെട്ട് ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്താണ് ഈ ഉരുൾപൊട്ടിയത്. അങ്ങനെ അറിയാതെ ഒരുപാട് ആളുകൾ ഇതിൽ പെട്ടുപോയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ദുരന്തം ഇത്രത്തോളം ഇവരെ കിടക്കുന്നുള്ളത്. ഇവിടെ ഒരു വീട്ടിലെ ഒരവസ്ഥയാണ്. വാച്ച്, മൊബൈല്, പേഴ്സ്, അവരുടെ വസ്ത്രങ്ങൾ എല്ലാം ഒരു വീടിനകത്ത്, രണ്ടാം ഒരു വീടിൻ്റെ രണ്ടാം നിലയിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടുത്തെ ഒരു കാഴ്ചയാണ് ഈ ബെഡ് നമ്മൾ നോക്കുമ്പോൾ. ആ ബെഡിലൊക്കെ അവരുടെ പുതപ്പും ഒക്കെ, അവർ അഥവാ അവർ ഈ പൊട്ടലി കേട്ട് അവർ ഇവിടെ നിന്ന് ഭയവിഹ്വലരായി ഓടിയതോ മറ്റോ ആയിരിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഒന്ന് രണ്ട് ഐഡൻറ്റിറ്റി കാർഡുകൾ, അവരുടെ തിരിച്ചറിയൽ കാർഡ് നമുക്ക് കാണാൻ കഴിഞ്ഞു. സ്കൂളിലെയോ കോളേജിലെയോ മറ്റോ സ്ഥാപനത്തിലെയോ ഒരു കാർഡ് നമുക്ക് കണ്ടു. അതിൽ ആളുകളുടെ പേരും വിവരമൊക്കെ ഉണ്ട്. അത് ബന്ധപ്പെട്ടവർ പരിശോധിക്കും എന്ന് നമുക്ക്, അതോടൊപ്പം സന്നദ്ധ പ്രവർത്തകർ അത് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ഏൽപ്പിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ബെഡാണ് ആ ബെഡ്. ഇതിൻ്റെ ഒരു അതിൻ്റെ മറ്റൊരു റൂം, രണ്ടാം നിലയിലെ ഒരവസ്ഥയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ വീടിൻ്റെ തൊട്ട് പിറകിലായി ഇപ്പോൾ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഈ പുഴയുടെ ഒരു ഭീകരതയും നമ്മൾ ഇതിനോട് അനുബന്ധിച്ച് ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്. ദിശ മാറി, ഗതി മാറി ഒഴുകുന്ന ഒരു പുഴയുടെ ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ആദ്യം ഒരു പക്ഷേ ഇത് ആ മലയിൽ നിന്ന് പൊട്ടി വന്ന് അതിൻ്റെ ഏറ്റവും താഴ്വാരത്തിൽ അടിഞ്ഞു കൂടി നിൽക്കുന്നൊരവസ്ഥ. ഇനി ഇതും കടന്ന്, ഈ പുഴയും കടന്ന് വല്ല ഭൗതിക ശരീരങ്ങളൊക്കെ ഒലിച്ചു പോയിട്ടുണ്ടോ എന്ന ഒരു സംശയം ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ കണ്ടെത്തുക എത്രമാത്രം പ്രയാസകരമാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഈ മണ്ണടിഞ്ഞ് വന്ന് കൂടിയ ഒരു സ്ഥലം എന്ന നിലയിൽ ഒരു പക്ഷേ ഇവിടെ ധാരാളം മൃതദേഹങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചേക്കും എന്നുള്ള ചെറിയ ഒരു നിഗമനത്തിലേക്ക് ഇവിടെ ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കി.